ഹലോ മച്ചന്മാരേ, നമ്മുടെ പോച്ചിങ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഐ ഡി കാർഡ് എങ്ങനെ കിട്ടുമെന്നാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രീ ആയിട്ട് ഐ ഡി കാർഡ് പർച്ചേസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ക്ലാൻ മാറിയാലും നമുക്ക് വേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഐ ഡി കാർഡ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഐ ഡി കാർഡ് പർച്ചേസ് ചെയ്യാൻ കഴിയും. നമ്മുടെ കഴിഞ്ഞ ദിവസം സ്പാർക്ക് ദ ഫ്ലെയിം എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻറ്റിൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, സ്പെൻഡ് യൂസി. നമുക്ക് ഈ യൂസി സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ, ആരും പേടിക്കണ്ട. യൂസി സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് കുറച്ച് യൂസി തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു 100 യൂസി അല്ലെങ്കിൽ ബാക്കി നമുക്ക് ആ ബാറ്റിൽ കോയിൻ വെച്ച് തന്നെ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണിത്. അപ്പോൾ നമുക്ക് 50 യൂസി സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പോപ്പുലാരിറ്റി കാറ് നമുക്ക് കിട്ടുന്നുണ്ട്, ബാക്കി വൗച്ചർ, പിന്നെ ഒരു ഐ ഡി കാർഡ്. പിന്നെ ഇതെങ്ങനെ റിഡീം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ യൂസി പർച്ചേസ് ചെയ്താലേ നമുക്കിത് റിഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ബോണസ് ചലഞ്ച് എടുക്കുക. ബോണസ് ചലഞ്ച് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് റിവാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ അതിൻ്റെ റിഡീം ചെയ്യുന്ന ഓപ്ഷനിൽ പോവാം. നമുക്ക് മുകളിൽ തന്നെ കാണാൻ കഴിയും, ഒരു ചോദ്യം ചിഹ്നം ഉള്ളൊരു ഇതുണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയും. നമുക്ക് അതിൽ റിഡീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, റിഡീം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് റിഡീം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ മുകളിൽ ബാറ്റിൽ കോയിൻസിൻ്റെ നമുക്ക് എണ്ണം കാണാൻ കഴിയും, 198. എൻ്റെ 198 എണ്ണമാണ് ഉള്ളത്. അതിൽ നമുക്ക് റിഡീം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് 100 യൂസി കൊടുത്ത് നമുക്ക് 1000 ബാറ്റിൽ കോയിൻ എൻ്റെ യൂസി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ചെയ്തു. അങ്ങനെ ബാറ്റിൽ കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അത് വെച്ച് ചെയ്താലും കിട്ടുന്നതാണ്. അങ്ങനെ 2 വട്ടം നമ്മളങ്ങനെ റിഡീം ചെയ്തെടുക്കുക. റിഡീം ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നേരെ അതിനെ യൂസി പർച്ചേസ് ചെയ്യുക. നമുക്ക് ബോണസ് ചലഞ്ചിൻ്റെ ആ ഒരു റിഡപ്ഷൻ ഓപ്ഷനിൽ പോയാൽ നമുക്ക് റിഡീം ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 വട്ടം ചെയ്യുക, 200 യൂസി സ്പെൻഡ് ചെയ്യാൽ മാത്രമേ നമ്മൾക്കിത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിത് 2 വട്ടം ചെയ്തു. ഇപ്പം 2ാമത്തെ വട്ടം ചെയ്യുന്നത് ഇച്ചിരി സ്പീഡിൽ ഓടിച്ചു വിടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി കാർഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇത്ര ഐ ഡി കാർഡ് ഇപ്പം നമുക്ക് നിലവിൽ മേടിക്കണമെങ്കിൽ 180 യൂസി ആണ്. അത്രയും യൂസി കൊടുത്ത് വെറുതെ നമ്മുടെ യൂസിയും പൈസയെല്ലാം പോകുന്നതല്ലാതെ ഒരു ഇതില്ല. നമുക്കിതിങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങളിതേ വി പി എൻ ഉപയോഗിച്ച് തായ്ലാൻഡ് സെർവറിൽ കയറിയാലേ നിങ്ങൾക്കിത് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ ഗൈസ്. അയ്യോ എന്താണ്ട് മറന്നല്ല is my entertainment.